Hi friends, Pudhiyoru class like Everkum Swagadam. Vishujika and Narepedna Rogam Edana, Cholera. Vishujika and Narepedna Rogam, Cholera Anam. Wheels disease, Black Jaundice and Narepedna Rogam Edana, Elipenim. Wheels disease, Black Jaundice in the Perigula Arepedna Rogam, Elipeni Anam. Nishabdanaya Koleali and Narepedna Rogam Edana, Amida Recta Samartham. Nishaptanaya koleali in Ariapadna rogam, Amida recta samarthamanam. Kartha maranam in Ariapadna rogam edana, plague. Kartha maranam in Ariapadna rogam, plague anam. Velatha plague, cork disease ending in Ariapadna rogam edana, shayam. Velatha plague, cork disease ending in Ariapadna rogam, shay rogamanam. Killer pneumonia in Ariapadna rogam edana, SARS. Killer pneumonia and Ariapadna rogam, SARS anam. Muruvagale kurchula padanam Ariapadna perendana, traumatology. Muruvagale kurchula padanam Ariapadna peri, traumatology inanam. Marinagale kurchula padanam Ariapadna perendana, pharmacology. Marinagale kurchula padanam Ariapadna peri, pharmacology inanam. Tokku rogangale kurchula padanam Ariapadna perendana, dermatology. Tokku rogangale kurichulla padanam ariyappedunna peru dermatology ennanu. Vishavastukkalum jeevikalil avayude pravarthanangale kurichumulla padanashaga edanu toxicology. Vishavastukkalum jeevikalil avayude pravarthanangale kurichumulla padanashagayanu toxicology. Deshiya virology institute inde keralathile unit sthithi cheynathu evideyanu? ആലപ്പുഴയിൽ. ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കേരളത്തിലെ യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണ്. പാമ്പു വിഷത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഔഷധം ഏതാണ്? ആൻറ്റിവനം. പാമ്പു വിഷത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഔഷധം ആൻറ്റിവനമാണ്. ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ഏതാണ്? പെൻസിലിൻ. ആദ്യത്തെ ആൻറ്റിബയോട്ടിക് പെൻസിലിനാണ്. പെൻസിലിൻ കണ്ടുപിടിച്ചതാരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ബിലിറൂബിൻ ടെസ്റ്റ് ഏത് രോഗനിർണയം നടത്തുന്നതിനുള്ളതാണ്? മഞ്ഞപ്പിത്തം. ബിലിറൂബിൻ ടെസ്റ്റ് മഞ്ഞപ്പിത്തം നിർണയിക്കുന്നതിന് വേണ്ടിയുള്ള ടെസ്റ്റാണ്. പിതൃത്വ പരിശോധന നടത്തുന്ന ടെസ്റ്റ് ഏതാണ്? ഡി എൻ എ ടെസ്റ്റ്. പിതൃത്വ പരിശോധന നടത്തുന്ന ടെസ്റ്റാണ് ഡി എൻ എ ടെസ്റ്റ്. ടൂണിക്കറ്റ് ടെസ്റ്റ് ഏത് രോഗനിർണയത്തിനുള്ളതാണ്? ഡെങ്കിപ്പനി. ടൂണിക്കറ്റ് ടെസ്റ്റ് ഡെങ്കിപ്പനി രോഗം നിർണയിക്കാൻ വേണ്ടിയുള്ള ടെസ്റ്റാണ്. കുഷ്ഠരോഗ നിർണയത്തിനുള്ള ടെസ്റ്റുകൾ ഏതെല്ലാമാണ്? ഹിസ്റ്റാമിൻ ടെസ്റ്റ്, ലെപ്രമിൻ ടെസ്റ്റ് എന്നിവയാണ്. കുഷ്ഠരോഗ നിർണയത്തിനുള്ള ടെസ്റ്റുകൾ ഏതെല്ലാമാണ്? ഹിസ്റ്റാമിൻ ടെസ്റ്റും ലെപ്രോമിൻ ടെസ്റ്റും. ഗർഭാശയ ക്യാൻസർ രോഗങ്ങൾ നിർണയിക്കുന്ന ടെസ്റ്റ് ഏതാണ്? പാസ്മിയർ ടെസ്റ്റ്. ഗർഭാശയ ക്യാൻസർ രോഗങ്ങൾ നിർണയിക്കുന്ന ടെസ്റ്റാണ് പാപ്സ്മിയർ ടെസ്റ്റ്. റോസ് ബംഗാൾ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിനുള്ളതാണ്? മാലക്കണ്ണ്. റോസ് ബംഗാൾ ടെസ്റ്റ് മാലക്കണ്ണ് രോഗ നിർണയത്തിന് വേണ്ടിയുള്ള ടെസ്റ്റാണ്. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ മുഴുവൻ കുട്ടികളുടെയും വിവരങ്ങളടങ്ങിയ ഡാറ്റാ ബേസ് ഏതാണ്? സമ്പൂർണ. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ മുഴുവൻ കുട്ടികളുടെയും വിവരങ്ങളടങ്ങിയ ഡാറ്റാ ബേസാണ് സമ്പൂർണ. ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വോട്ട് അവകാശം കിട്ടിയ വർഷം ഏതാണ്? 1947. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ട് അവകാശം കിട്ടിയ വർഷം 1947. ഒലിയം ജലത്തിൽ ലയിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നം ഏതാണ്? സൾഫ്യൂരിക് ആസിഡ്. ഒലിയം ജലത്തിൽ ലയിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നം സൾഫ്യൂരിക് ആസിഡാണ്. രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഏതാണ്? EDTA. രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തുവാണ് EDTA. ഇതിൻ്റെ പൂർണ്ണരൂപം എഥിലിൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ് എന്നാണ്. GPSന് സമാനമായി ഇന്ത്യ വികസിപ്പിച്ച ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനം ഏതാണ്? IRNSS. GPSന് സമാനമായി ഇന്ത്യ വികസിപ്പിച്ച ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനമാണ് IRNSS. ഇതിൻ്റെ പൂർണ്ണരൂപം ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്നാണ്.
ഇന്ത്യൻ മേഖലയുടെ സമ്പൂർണ്ണ ഭൂപട നിർമ്മാണത്തിനായി ISRO വികസിപ്പിച്ച ഉപഗ്രഹാധിഷ്ഠിത ഭൂപട നിർമ്മാണ സംവിധാനം ഏതാണ്? ഭുവൻ. ഇന്ത്യൻ മേഖലയുടെ സമ്പൂർണ്ണ ഭൂപട നിർമ്മാണത്തിനായി ISRO വികസിപ്പിച്ച ഉപഗ്രഹാധിഷ്ഠിത ഭൂപട നിർമ്മാണ സംവിധാനമാണ് ഭുവൻ. 2009 ഈ ഭുവൻ പ്രവർത്തനം ആരംഭിച്ചത്. ഭൂപടാധിഷ്ഠിത ഇ ലേണിംഗ് സംവിധാനം അറിയപ്പെടുന്ന പേരെന്താണ്? സ്കൂൾ ഭുവൻ. ഭൂപടാധിഷ്ഠിത ഇ ലേണിംഗ് സംവിധാനം അറിയപ്പെടുന്ന പേര് സ്കൂൾ ഭുവൻ എന്നാണ്. GIS സാങ്കേതിക വിദ്യ, വിദൂര സംവേദം എന്നിവ ഉൾപ്പെടുന്ന ശാസ്ത്രശാഖ ഏതാണ്? ജിയോ ഇൻഫർമാറ്റിക്സ്. GIS സാങ്കേതിക വിദ്യ, വിദൂര സംവേദനം എന്നിവ ഉൾപ്പെടുന്ന ശാസ്ത്രശാഖയാണ് ജിയോ ഇൻഫർമാറ്റിക്സ്. മണ്ടോവി, സുവാരി എന്നീ നദികൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗോവയിൽ. മണ്ടോവി, സുവാരി എന്നീ നദികൾ ഗോവയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇന്ത്യയുടെ ആകെ റോഡ് ദൈർഘ്യത്തിന്റെ എത്ര ശതമാനമാണ് ഗ്രാമീണ റോഡുകൾ? 80%. ഇന്ത്യയുടെ ആകെ റോഡ് ദൈർഘ്യത്തിന്റെ 80% ഗ്രാമീണ റോഡുകൾ. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ ഏതെല്ലാമാണ്? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നീ നഗരങ്ങൾ. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ ഏതെല്ലാമാണ്? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നീ നഗരങ്ങളെ. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ എണ്ണം എത്രയാണ്? 11. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ എണ്ണം 11. റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കേരളത്തിലെ ഭൂപ്രദേശം ഏതാണ്? ഇടനാട്. റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കേരളത്തിലെ ഭൂപ്രദേശം ഇടനാടാണ്. കേരളത്തിൽ ആദ്യമായി 1902 റബ്ബർ കൃഷി തുടങ്ങിയത് എവിടെയാണ്? ആലുവയിൽ. കേരളത്തിലാദ്യമായി 1902 റബ്ബർ കൃഷി തുടങ്ങിയത് ആലുവയിലാണ്. ബഹിരാകാശത്തു നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലിപ്പത്തിലുള്ള പാറ കഷണങ്ങളാണ് ഉൽക്കകൾ. ബഹിരാകാശത്തു നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലിപ്പത്തിലുള്ള പാറ കഷണങ്ങളാണ് ഉൽക്കകൾ. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത് ഏത് വൻകരയിലാണ്? യൂറോപ്പിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത് ഏത് വൻകരയിലാണ്? യൂറോപ്പിലാണ്. വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഭൂഖണ്ഡം ഏതാണ്? ആഫ്രിക്ക. വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഭൂഖണ്ഡം ആഫ്രിക്കയാണ്. ലോകത്തിലെ ഏറ്റവും വിശാലവും ജൈവ വൈവിധ്യ സമ്പന്നമായ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്നതുമായ പ്രദേശം ഏതാണ്? ആമസോൺ നദീതടം. ഒരു സംഘം വ്യവസായികൾ ചേർന്ന് ബോംബെ പ്ലാൻ തയ്യാറാക്കിയതെന്നാണ്? 1944. 1944 ബോംബെ പ്ലാൻ തയ്യാറാക്കിയത്. ജനകീയ പദ്ധതി രൂപീകരിച്ചതെന്നാണ്? 1945. ജനകീയ പദ്ധതി രൂപീകരിച്ചത് MN റോയി ആണ്. സർവോദയ പ്ലാൻ രൂപീകരിച്ചത് ആരാണ്? ജയപ്രകാശ് നാരായൺ. സർവോദയ പ്ലാൻ രൂപീകരിച്ചത് 1950 ജയപ്രകാശ് നാരായണാണ്. സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചതെന്നാണ്? 1948. സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് 1948. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ആരാണ്? M. വിശ്വേശ്വരയ്യ. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് M. വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? M. വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന ഗ്രന്ഥം രചിച്ചത് M. വിശ്വേശ്വരയ്യയാണ്. ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് എന്നാണ്? 1950 മാർച്ച് 15. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത്.
ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? വളർച്ച, തുല്യത, സ്വാശ്രയത്വം, ആധുനികവൽക്കരണം എന്നിവയാണ്. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ വളർച്ച, തുല്യത, സ്വാശ്രയത്വം, ആധുനികവൽക്കരണം എന്നിവയാണ്. ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും? പ്രധാനമന്ത്രിയായിരിക്കും. ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയായിരിക്കും. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവും ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയുമായിരുന്നു. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷനാരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയുമായിരുന്നു. ഇന്ത്യ സ്വീകരിച്ച ആസൂത്രണ മാതൃക ഏത് രാജ്യത്തു നിന്നും എടുത്തതാണ്? സോവിയറ്റ് യൂണിയനിൽ നിന്നും എടുത്തതാണ്. അപ്പോൾ ആസൂത്രണത്തിന് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നത് സോവിയറ്റ് യൂണിയനുമായിട്ടാണ്. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ഫക്രാനഗൽ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യുന്ന വേളയിലാണ് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് അഭിപ്രായപ്പെട്ടത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല ഏതാണ്? കാർഷിക മേഖലയാണ്. 1951 മുതൽ 1956 വരെയായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം. ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല കാർഷിക മേഖലയാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956 മുതൽ 1961 വരെയായിരുന്നു. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് വ്യാവസായിക മേഖലയ്ക്കാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല ഏതാണ്? വ്യാവസായിക മേഖലയാണ്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഉപദ്വീപീയ പീഠഭൂമിയാണ്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ സ്വാഭാവിക സസ്യജാലമാണ് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. ഉപദ്വീപീയ പീഠഭൂമിയിലെ സ്വാഭാവിക സസ്യജാലമാണ് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. പശ്ചിമഘട്ട മലനിരകളുടെ പടിഞ്ഞാറൻ ചരിവുകളിലെ സസ്യജാലങ്ങളാണ് ഉഷ്ണമേഖല മഴക്കാടുകൾ. പശ്ചിമഘട്ട മലനിരകളുടെ പടിഞ്ഞാറൻ ചരിവുകളിലുള്ള സസ്യജാലങ്ങളാണ് ഉഷ്ണമേഖല മഴക്കാടുകൾ. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കു ഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കു ഭാഗത്തായിട്ടാണ് ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. ബസാൾട്ട് എന്ന ആഗ്നേയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. ബസാൾട്ട് എന്ന ആഗ്നേയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയിൽ വ്യാപകമായി കാണുന്ന മണ്ണിനം ഏതാണ്? കറുത്ത മണ്ണ്, പിന്നെ ചെമ്മണ്ണും. ഡെക്കാൻ പീഠഭൂമിയിൽ വ്യാപകമായി കാണുന്ന മണ്ണിനങ്ങളാണ് കറുത്ത മണ്ണും ചെമ്മണ്ണും. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ്. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് എന്താണ്? ഇരുമ്പിൻ്റെ അംശം ഉള്ളതുകൊണ്ടാണ് ചെമ്മണ്ണിന് ചുവപ്പ് നിറം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.